മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിലെ 31-ാം ശ്ലോകം, സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധശ്രയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. ഇതാണ് ശ്ലോകം. അതിൻ്റെ താൽപ്പര്യം അന്യൂനമായ ഒരാത്മദൃഷ്ടിയിൽ നാം കണ്ടു. അവിടെ യുദ്ധമെന്നല്ല, എല്ലാ കർമ്മവും ശരീര മനോവാക്കായ തലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കർമ്മത്തിൻ്റെയും മനസ്സിൻ്റെയും വാക്കിൻ്റെയും തലങ്ങൾക്കപ്പുറമാണ് കേവലമായ ആത്മാവ്. അതുകൊണ്ട് ഇവയിലൊന്നുമുള്ള കാര്യങ്ങൾ ഒട്ടലില്ലാത്ത ഒരു തലത്തിൽ പൂർവപൂർവങ്ങളായ വാസനകളുടെ അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കുന്നുവെങ്കിൽ അന്തഃകരണം ശുദ്ധമാവുക മാത്രമാണ് ചെയ്യുന്നത്. അത് നിനക്ക് ആത്മമോക്ഷത്തിലേക്കുള്ള തുറന്നിട്ട വഴിയാണ്. ഈ രീതിയിലാണ് നാം കണ്ടത്. സാധനാദൃഷ്ടിയിൽ വിഷയം, ജീവൻ, ആത്മാവ് എന്നിങ്ങനെ വേർതിരിച്ചു കാണണം. വിഷയങ്ങളെ പ്രമാണീകരിച്ച് വിഷയങ്ങളുടെ പ്രവാഹ നിത്യതയെ നിത്യതയെന്ന് ധരിച്ച് ജീവൻ എന്നത് ഉണ്ടായി മറയുന്നതും താൽക്കാലികവുമെന്ന് ജാഗ്രത്തിനെ മാത്രം ആസ്പദമാക്കി മായാവൃത ചേതസ്സുകൾ, ഗവേഷകർ, ഭരണാധികാരികൾ, മതങ്ങളെല്ലാം അറിയാതെയും അറിഞ്ഞും പ്രവൃത്തി മാർഗത്തെ അവലംബിച്ച് രാഗം കൊണ്ട് സംസാരത്തെ ഉണ്ടാക്കി ജീവിക്കുന്നു. ഇതിനെ ആസ്പദമാക്കി ഈ സംസാരം സത്യമെന്ന് കരുതി കർമ്മശാസ്ത്രങ്ങൾ മെനയുന്നു. കർമ്മശാസ്ത്രങ്ങളുടെയെല്ലാം നില ഇതാണ്. അങ്ങനെ പ്രവൃത്തിയിൽ രാഗം വന്ന് സംസാരവും ജീവനും പരസ്പരം ബന്ധിച്ച് സംസാരത്തിലമർന്ന് പ്രവാഹ നിത്യതയിൽ തുടരുന്നു. പ്രവൃത്തി നിരതന്മാരുടെ ജീവിതത്തിൽ അഭിമാനവും മമതയുമാണ് ഈ തുടർനാടകത്തിന് കാരണമാകുന്നത്. ഞാനെന്നും എൻ്റേതെന്നും കരുതി മമതാഭിമാനങ്ങൾ സംസാരത്തെ നിലനിർത്തുമ്പോൾ ചിലപ്പോൾ അപൂർവമായെങ്കിലും ജിജ്ഞാസ കൊണ്ടും ചിലപ്പോൾ അഭിമാനത്തിനും മമതയ്ക്കും വന്നു ഭവിക്കുന്ന ആഘാതങ്ങളെക്കൊണ്ടും ലോകത്തെ നന്നായി നോക്കിക്കാണുന്നവന് ചിലപ്പോൾ സത്യസന്ധമായ ജിജ്ഞാസ കൊണ്ടും ചിലപ്പോഴാകട്ടെ തൻ്റെ അഭിമാനത്തിനും മമതയ്ക്കും തുടർച്ചയായി ഊനം തട്ടുകയും അവയ്ക്കെല്ലാം ആഘാതമേൽക്കുകയും ചെന്ന് ഭവിക്കുമ്പോൾ പ്രപഞ്ചരഹസ്യം മനുഷ്യൻ അന്വേഷിച്ചു പോകും. പ്രാപഞ്ചികബോധമുള്ളവന് ഭഗവത്ഗീത യുദ്ധകർമ്മങ്ങൾക്കുള്ള ആഹ്വാനവും തൻ്റെ അഹംമമതകളെ പോഷിപ്പിക്കുവാനുള്ളതുമാണ് എന്ന പഠനം കൂടുതൽ അപകടകരമാണ്. ജിജ്ഞാസുവിനാകട്ടെ ഗീത മോക്ഷശാസ്ത്രമാണ്, നിവൃത്തിക്കുള്ളതാണ്. അത് കൂടുതലായി വിഷയദ്വേഷത്തിന് കാരണമാണ്. മോക്ഷേച്ഛ അനിച്ഛയാണ്. രാഗികളായവർ ദുഃഖത്തെ ഒഴിവാക്കുവാനിച്ഛിച്ച് സംസാരത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരുങ്ങുമ്പോൾ സംസാരകർമ്മങ്ങൾക്ക് നിയമം ധർമ്മമാണ്. ധർമ്മജിജ്ഞാസയാണ് കർമ്മത്തിൻ്റെ സ്വഭാവം. ഓരോന്നിനെയും ധരിക്കുന്നത് ധർമ്മമാണ്. അഭ്യുദയവും നിശ്രേയസവും സിദ്ധിക്കുന്നതും ധർമ്മം വഴിയാണ്. ജൈമിനി പറയുന്നുണ്ട്, യഥാ അഭ്യുദയ നിശ്രേയസ സിദ്ധി സാ ധർമ്മ. അവിടെ ഓരോ വസ്തുവിൻ്റെയും ധർമ്മത്തെ ആധാരമാക്കി വേണം അവയോടിണങ്ങാൻ. എല്ലാ വേഴ്ചകളും സുഖദുഃഖങ്ങളെന്ന രണ്ടിനെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദുഃഖത്തെ ത്യജിച്ച് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ, മോക്ഷത്തിൽ അഭിമാനിക്കുന്നവൻ ജ്ഞാനിയും യോഗിയുമാണെന്ന് കരുതിയാണ് മോക്ഷശാസ്ത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ ധർമ്മജിജ്ഞാസയല്ല നിയമം. വിഷയങ്ങളെ സ്വീകരിക്കുന്നത്
ധർമ്മജിജ്ഞാസയിലാണെങ്കിൽ വിഷയത്യാഗത്തിനും അധികാരി ഭേദമുണ്ട്. മനക്കൽപ്പിതങ്ങളായ ലോകങ്ങൾ രണ്ടിലുമുണ്ട്. രണ്ടും അധികാരി വിഷയം സംബന്ധം പ്രയോജനമെന്നീ അനുബന്ധ ചതുഷ്ടയത്തോടു കൂടിയതാണ്. ഒന്ന് ദേഹത്തിലും വിഷയങ്ങളിലും അഭിമാനിച്ച് മമത പൂണ്ട് ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷിപ്പിക്കുന്നു. രണ്ടാമത്തത് ജീവനിൽ മമത വന്ന് മോക്ഷത്തിൽ ഇച്ഛ പൂണ്ട് വിരാഗിയായിരിക്കുന്നു. അതിന് വിവേകം, വൈരാഗ്യം, ശമാതി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വമെന്ന സാധനയ ചതുഷ്ടയ സമ്പത്തിയും വേണം. വേദാന്ത അനുഭവത്തിന് ഇതനിവാര്യമാണ്. അനുഭവിച്ചു കഴിഞ്ഞ സുഖഭോഗങ്ങളിൽ അധിവസിക്കുന്നവരാണ് പ്രാപഞ്ചികന്മാർ. അവർ ശീലം കൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും പരിചിതങ്ങളായ ലോകങ്ങളിൽ കൂടുതൽ കൂടുതൽ ആസക്തിയോടെ ചരിച്ച് സ്വപ്നജാഗ്രത്തുകളും അവയ്ക്ക് ബീജാവാപം ചെയ്യുന്ന സുഷുപ്തിയും വിരചിച്ചു കഴിയുന്നു. അനേക ജന്മങ്ങളിൽ ജീവൻ അനുഭവിച്ചിട്ടുള്ള അനന്തകോടി ഭോഗങ്ങളിൽ തൃപ്തി വരാത്തതുകൊണ്ട് അവയുടെ അനേക വിധങ്ങളായ ചേർച്ചകൾ സുഖത്തെ പ്രദാനം ചെയ്യുമെന്നോർത്ത് കഴിയുകയാണവർ. ഇനിയും അനുഭവിച്ചിട്ടില്ലാത്ത സുഖങ്ങൾക്ക് അനുഭവം വരുന്നതിന് പ്രാപഞ്ചികങ്ങളായ എല്ലാ സുഖങ്ങളും ഉപേക്ഷിക്കണം. അതിന് അത്ര എളുപ്പമല്ല. ഒന്ന്, പ്രപഞ്ചം അനിത്യമാണെന്ന് ബോധിക്കണം. അതിന് വിവേകം വേണം. ഇവിടെ ലോകം അനിത്യമാണെന്നും ആത്മാവ് നിത്യമാണെന്നും ഉറപ്പു വരണം. ആത്മാവ് തന്നെയാണ് ജീവൻ. അപ്പോൾ വാസനാബദ്ധനായ ജീവനെ വാസനകളില്ലെന്ന് സങ്കല്പിച്ച് നിത്യനായും പ്രപഞ്ചം മിഥ്യയായും അറിയണം. ഇത് തന്നെയാണ് വിവേകം. ഇഹ പരങ്ങളായ സുഖങ്ങളിലൊന്നിലും താല്പര്യമില്ലാതാവുന്നതാണ് വിരാഗത. അത് കഴിഞ്ഞ് ശമാതി ഷഡ്ക സമ്പത്തികൾ വേണം. തുടർന്ന് മോക്ഷേച്ഛയും വേണം. മോക്ഷവും ഒരു ലോകമാണ്. ഭോഗവും മോക്ഷവും കാംക്ഷിക്കുന്നവർ ഈ സംസാരത്തിലുണ്ട്. രണ്ടും കാംക്ഷിക്കാത്തവർ വിരളമാണ്. രണ്ടു കൂട്ടരും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളിലും ജീവിതത്തിലും മരണത്തിലും ചിലത് തള്ളേണ്ടതാണെന്നും ചിലത് കൊള്ളേണ്ടതാണെന്നും വിചാരമുള്ളവരാണ്. ഈ പ്രപഞ്ചം വിലയിച്ചില്ലാതെ ആവണം എന്ന് ചിലരാഗ്രഹിക്കുന്നു. പ്രപഞ്ചം വിലയിക്കുന്നത് സഹിക്കാതെ ചിലരിരിക്കുന്നു. ഒരു കൂട്ടർ പ്രപഞ്ചം ഇങ്ങനെ തുടരുന്നതിൽ ദ്വേഷിക്കുന്നു. എന്നാൽ ജീവനോപാധികൾ എങ്ങനെ വന്നുചേരുന്നുവോ അത് വച്ചുകൊണ്ട് അപ്പോഴപ്പോഴുള്ള അവസ്ഥയെ സുഖമായി കണ്ടു ജീവിക്കുന്നവർ വിരളമാവുന്നു. ചിന്തയാണ് മനസ്സ്, അതുതന്നെയാണ് വിശ്വം. അപ്പോൾ ധർമ്മമായാലും അർത്ഥമായാലും കാമമായാലും മോക്ഷം തന്നെയായാലും ചിന്ത ഒരു പ്രപഞ്ചത്തെയാണ് ഉണ്ടാക്കുക. അതിനാൽ ചിന്തയെ വെടിഞ്ഞാൽ സംസാരവൃക്ഷം സ്വയമേവ പാകമായി നശിക്കും. മണത്തും ഭുജിച്ചും യഥാസുഖം ജീവിക്കുന്നതിന് തടസ്സവുമില്ല. ഈ നിലയിലേക്കുയരുമ്പോൾ അപ്പോൾ ജ്ഞാനിയും യോഗിയുമാവുന്നു. യുദ്ധം യാദൃച്ഛികമാണെങ്കിൽ അതും സ്വീകരിക്കാം. യാദൃച്ഛികത സ്പോണ്ടേനിയസ്, അതാണ് ആനന്ദം. അപ്പോൾ മുക്തൻ എവിടെയും സ്വസ്ഥനായി കാണപ്പെടുന്നു. സാഹചര്യങ്ങൾ അയാളെ അസ്വസ്ഥനാക്കുന്നില്ല. അയാൾ വാസനാമുക്തനാണെങ്കിൽ എല്ലായിടത്തും വിരാജിക്കുന്നു. കണ്ടും കേട്ടും തൊട്ടും മണത്തും അശിച്ചും ഗ്രഹിച്ചും സംസാരിച്ചും നടന്നും കാണപ്പെടുന്നവൻ ആഗ്രഹമുള്ള അവസ്ഥയിൽ നിന്നും ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ നിന്നും മുക്തനായിരിക്കുന്നു ഒരുപോലെ. അപ്പോൾ ആഗ്രഹങ്ങളുടെ ലോകം രണ്ട് ലോകമാണ്. ഒന്ന്, ധർമ്മത്തെ ജിജ്ഞാസുവായി അറിഞ്ഞ് ധർമ്മജിജ്ഞാസാപൂർവം ജീവിച്ച് ധാർമ്മികനായിത്തീർന്ന് ജീവിക്കുക. അങ്ങനെയുള്ള ധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു വേളയിൽ
ധർമ്മം ആസ്പദമാക്കി ജീവിതത്തെ കൊണ്ടുപോവുക, അതൊരു കൂട്ടം. രണ്ട്, അത് വസ്തുവിൻ്റെ ധർമ്മമാണ് എന്നുള്ളത് കൊണ്ട് ആ വഴി ധർമ്മജിജ്ഞാസ അനന്തരം ബ്രഹ്മജിജ്ഞാസ മതി. രണ്ടാമത്തെ കൂട്ടർ വിവേക വൈരാഗ്യാദികളിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നവർ. രണ്ടും അല്ലാത്ത ഒരു ചിന്തയുടെ ഔന്നത്യം. എന്തും അശിച്ചും എന്തും മണത്തും എന്തും കേട്ടും പോകുമ്പോഴെല്ലാം മുക്തിയോ മുക്തി ഇല്ലായ്മയോ ആഗ്രഹിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ എന്തിലും ആനന്ദം പൂണ്ട് ജീവിക്കാവുന്ന, ആഗ്രഹമുള്ള അവസ്ഥയിൽ നിന്നും ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ നിന്നും മുക്തനായിരിക്കുക. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഭഗവത്ഗീതയെ വിലയിരുത്തുവാൻ കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ പൂർവപക്ഷം മാത്രമാണ് ഭോഗത്യാഗങ്ങൾ. ഭോഗവും ത്യാഗവും രണ്ടും ഭഗവത്ഗീതയ്ക്ക് പൂർവപക്ഷമാണെന്നറിഞ്ഞു വേണം ഗീതാ സന്ദേശത്തെ സ്വീകരിക്കുവാൻ. മാത്രമല്ല, അന്യൂനമായ ആനന്ദം മാത്രമാണ് ഗീത മുമ്പോട്ട് വയ്ക്കുന്നത്. കർമ്മത്തെയും കർമ്മത്യാഗത്തെയും ഒരേ തലത്തിൽ ദുഃഖമെന്ന് ഇവിടെ ഗീത ചൂണ്ടിക്കാണുന്നു. അപ്പോൾ സ്വധർമ്മം വച്ചു നോക്കിയാലും വിചലിതനാവാൻ അർഹനല്ല. ക്ഷത്രിയനെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത യുദ്ധത്തെക്കാൾ വേറെ ശ്രേയസ്സില്ല. അഷ്ടാവക്രഗീതയിൽ ശിഷ്യനായി ചെന്നു ചേരുന്ന ജനകനെ തന്നെ മൂന്നാം അധ്യായത്തിൽ ഉദാഹരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ശാസ്ത്രചിന്തകളെയെല്ലാം സമ്പൂർണവും സമഗ്രവുമായി സംയോജിപ്പിച്ച് ഭോഗത്യാഗങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു മധ്യമ നിലയെ ഗീത കാണിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു ചിന്താരീതിയാണ്. ഈ ചിന്താരീതി വച്ച് സാധാരണ തലത്തിൽ ഭഗവത്ഗീതയെ പഠിക്കാനൊരുങ്ങിയാൽ ഒട്ടു വളരെ പ്രശ്നങ്ങളുണ്ടാകും. ഇന്ന് എല്ലാ മതങ്ങളും പ്രകടമായി അത്തരമൊരു വൈജ്ഞാനിക വ്യവസായത്തിനൊരുങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഉപയോഗിക്കേണ്ടതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാതെ, ഉദാഹരണമായി പറഞ്ഞാൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് മതങ്ങളുടെ രംഗവേദികളാണ്, ദർശനങ്ങളാണ് ഇന്ന് പ്രകടമായി ഉപയോഗിക്കുന്നത്. അഷ്ടാവക്രൻ, ശങ്കരൻ തുടങ്ങി സനാതനധർമ്മത്തിൻ്റെ ഉന്നതങ്ങളായ ദർശനങ്ങൾ തന്നിട്ടുള്ള ആചാര്യന്മാരുടെ വചനങ്ങൾ, ക്രിസ്തു, നബി തുടങ്ങിയവരുടെ വചനങ്ങൾ, ഇവയൊക്കെ ഇന്ന് നന്നായി ഉപയോഗിക്കുന്നത് ജനങ്ങളെ മറ്റുള്ളവർക്കെതിരായി ഉപയോഗിക്കുവാനുള്ള ശക്തമായ വേദികളിലാണ്. അതുകൊണ്ട് ഇതിനെ വിലയിരുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവയ്ക്ക് രാഷ്ട്രീയ മാനം കൂടി കൈവരുമ്പോൾ അപകടം വളരെ വലുതാണ്. ഭീകരപ്രവർത്തനത്തിലൊരു മതം തന്നെ ഇന്ന് ആദ്യം പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ നിയമം മാത്രം പാലിച്ചാൽ മതി, നിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രത്തിൻ്റെയോ അവിടുത്തെ ജനനിർമ്മിതങ്ങളായ നിയമങ്ങളെയോ പാലിക്കേണ്ടതില്ല, നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ് ജനകീയങ്ങളായ എല്ലാ നിയമങ്ങളിൽ നിന്നും. ആ നിയമങ്ങളൊക്കെ മനുഷ്യനിർമ്മിതങ്ങളും കാലികങ്ങളും ഒക്കെയാണ്. അവയനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് മോക്ഷമില്ല. കേൾക്കുമ്പോൾ വളരെ ശരിയുമാണ്. മാനവനിർമ്മിത നിയമങ്ങളെല്ലാം ശ്രുതിയെ അവലംബിച്ചല്ല ഉണ്ടായിരിക്കുന്നത്.
ഓരോ വ്യക്തിയുടെയും ഓരോ സമുദായത്തിൻ്റെയും താല്പര്യം അവയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഓരോ പരിഷ്കാരവും നിയമത്തിൽ വന്നതും അങ്ങനെയാണ്. അവ ആർക്ക് ഗുണകരമാണോ അവർ അനുസരിക്കുന്നു എന്നുള്ളത് ഗുണം കൊണ്ടനുസരിക്കുന്നതാണ്, ബാക്കിയുള്ളവർ അനുസരിക്കുന്നത് ശരിയുമല്ല. ആ നിലയിൽ പറഞ്ഞതിൽ സത്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ നിയമങ്ങളെയെല്ലാം മറികടക്കണം. ദൈവനിർമ്മിതങ്ങളായ നിയമങ്ങളിൻ്റെ പോലുണ്ട്, അനുഷ്ഠാനങ്ങളിൻ്റെ പോലുണ്ട്, അവയൊക്കെ കൃത്യമായി അനുഷ്ഠിക്കണം. ഒരു 10-20 ക്ലാസ്സുകളിൽ ഇത് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നല്ല പോലെ കൊടുക്കുന്നു. രാവിലെ എഴുന്നേൽക്കുക, ഓരോ മതം പറയുന്ന അനുഷ്ഠാന കർമ്മമുണ്ട്, ആ കർമ്മങ്ങൾ മാത്രം ചെയ്യുക, ദൈവനിർമ്മിതമായ നിയമത്തിൽ നിങ്ങൾ ജീവിക്കുക, അതെല്ലാം പറഞ്ഞു കൊടുത്തവരെ അനുഷ്ഠിപ്പിച്ച് അതിൽ താല്പര്യം ജനിപ്പിച്ച് അല്പം കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയുന്നത് മറ്റൊന്നാണ്. ഇങ്ങനെ നിങ്ങൾ ദൈവനിർമ്മിതമായ നിയമത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് വാർദ്ധക്യമുണ്ടാവും, നിങ്ങൾ വയസ്സന്മാരായിത്തീരും, ജരവരും, നരവരും. വാർദ്ധക്യകാലത്ത് നിങ്ങൾക്ക് ശ്വാസം മുട്ടലും മറ്റും വരും, ആസ്തമയും അലർജിയും തുമ്മലും ഒക്കെ ഉണ്ടാവും. ഇവയൊക്കെ വന്ന് നിങ്ങൾ നാളെ മരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും, ഉറപ്പുമാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടണമോ? അതിനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ഭടന്മാരായിത്തീരുക, ദൈവരാജ്യത്തിനു വേണ്ടി കൊല്ലുക, എതിരാളികളെ ഹിംസിക്കുക, എല്ലാ ഭീകര പ്രവർത്തനങ്ങളും മതസഹിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി രംഗപ്രവേശം ചെയ്യുന്നത് ഈ വേദിയിലാണ്. ഇതിൻ്റെ കൃത്യമായ ചിട്ടവട്ടങ്ങളെല്ലാം ഭരണാധികാരികൾക്ക് ലഭിക്കുമ്പോഴും അനേകവിധ താല്പര്യങ്ങൾ അവരെയും ഭരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭൂമിയിൽ നടക്കുന്നുമുണ്ട്, നടക്കേണ്ടവയായിരിക്കാം ഇവയെല്ലാം. ആ നിലയിൽ ഇതിനെയെല്ലാം വ്യാഖ്യാനിച്ചെടുക്കുവാൻ പര്യാപ്തമായ ഒരു ബുദ്ധി ആധുനിക ലോകത്ത് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധർമാധർമ്മങ്ങൾക്കതീതമായ നില, സ്വസ്ഥവും സ്വച്ഛവും ശുദ്ധവുമായ അന്തക്കരണത്തിൻ്റേതാണ് എന്ന് ആദ്യം വിലയിരുത്തേണ്ടതാണ്. 2, ഇവിടെ ധർമാനുസൃതമായി സാധാരണ ജനങ്ങൾക്ക് പര്യാപ്തമായി യുദ്ധത്തെ കാണേണ്ടത് സ്വധർമ്മത്തെ വച്ചുകൊണ്ടാണ്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ക്ഷത്രിയൻ ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നവൻ, ക്ഷതത്കില ത്രാണനാത്യുത്യഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതിന് ഹിംസ വഴിയല്ല, അഹിംസ തന്നെയാണ് വഴി. അപ്പോൾ യുദ്ധം വഴിയല്ല, യുദ്ധം യാദൃച്ഛികമായി വരുന്നത് വേറെ, മഹാഭാരത യുദ്ധം യാദൃച്ഛികവുമല്ല. അപ്പോൾ ക്ഷത്രിയന് അവനോട് ചെയ്യുന്ന ഒരു യുദ്ധം, മഹാഭാരത യുദ്ധക്കളത്തിൽ പാണ്ഡവ കൗരവന്മാർ ഏറ്റുമുട്ടാൻ വന്നിട്ട് യുദ്ധരംഗം അർജുനനെതിരായി തിരിച്ചതാണ് ഇവിടെ ചിന്തനീയം. അർജുനനോട് യുദ്ധം ചെയ്യുന്നു, ഈ യുദ്ധം ധർമ്മ്യമാണ്. അർജുനൻ്റെ ആത്മബോധവും അർജുനൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഉളവാക്കുന്ന പ്രാപഞ്ചിക ബോധവും, അർജുനനിലെ സ്വത്വം ക്ഷത്രിയനെന്ന സ്വത്വത്തോട്, അർജുനനിലെ ക്ഷത്രിയനല്ലാത്ത സാമാന്യം യുദ്ധം ചെയ്യുന്നു. സാമാന്യവും
വിശേഷവും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്നാണ് മോക്ഷത്തിലേക്കുള്ള പാത തുറക്കുന്നത്. സാമാന്യമായ ഒന്നിനെ വിശേഷമാക്കി മാറ്റി, അജ്ഞാനം കൊണ്ട് വിശേഷമാക്കി മാറ്റി, അതിൽ അഹവും മമതയും വന്ന് അഹം ഏതേഷാം മമയിതേ, ഇതെൻ്റെയാണെന്നും ഇത് ഞാനാണെന്നുമുള്ള മമതാഭിമാനങ്ങളിൽപ്പെട്ട് അതിനായിക്കൊണ്ട് ജീവിത നിർവഹണത്തിനൊരുങ്ങുമ്പോൾ ഏതൊരു മനുഷ്യൻ അങ്ങനെ ഒരുങ്ങുന്നുവോ? അർജുനൻ ഇതായിപ്പോൾ യുദ്ധക്കളത്തിലേക്ക് വന്നത്, രാഷ്ട്രം എൻ്റെ ജ്യേഷ്ഠൻ്റെയാണ്, ഞങ്ങൾ ക്ഷത്രിയരാണ്, ക്ഷത്രിയൻ അവകാശപ്പെട്ടതാണ് രാജ്യഭരണം, അതിൽ മൂത്തയാൾ എൻ്റെ ജ്യേഷ്ഠനാണ്, രാജ്യം അദ്ദേഹത്തിൻ്റെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ട രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിനെത്തിയിരിക്കുകയാണ്. സ്വത്വം കൊണ്ടാണ് അർജുനൻ യുദ്ധത്തിനെത്തിയിരിക്കുന്നത്. സ്വത്വമാണ് അർജുനനെ യുദ്ധക്കളത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതാകട്ടെ വിശേഷവുമാണ്. എല്ലാ വിശേഷങ്ങളും അജ്ഞാനത്തിൻ്റെ സീമയിലാണ്, അജ്ഞാനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. അതിനെ നിരസിക്കുക എന്നുള്ളത് സ്വത്വനിരാസം. സ്വത്വത്തെ സാർവലൗകികമായും ആത്മബോധമായും ഏകമായും കാണുക, വേറിട്ട് യാതൊന്നുമില്ലെന്ന്, എന്നിൽ നിന്ന് അന്യമായി അതീതമായി മണ്ണിലൊന്നുമില്ല എന്ന ഭഗവാന്റെ സാമാന്യ ഉപദേശത്തിലേക്കുള്ള ഉയർച്ച, അതിന് പര്യാപ്തമാകുമാറി ചിന്തിക്കുന്ന സാമാന്യനായ ഒരർജുനനും ക്ഷത്രിയനായി യുദ്ധത്തിന് വന്ന ഒരർജുനനും പരസ്പരം രണഭൂമിയിൽ ഏറ്റുമുട്ടുമ്പോൾ ക്ഷത്രിയൻ പരിക്ഷീണനായി പതിക്കുന്ന രംഗമാണ് ശരിയായ യുദ്ധക്കളം. മഹാഭാരത യുദ്ധക്കളത്തിനകത്ത് അർജുനവിരചിതമായ ഒരു യുദ്ധക്കളം സംജാതമാകുന്നു. ആ യുദ്ധക്കളത്തിൽ സാക്ഷിയായൊരർജുനൻ സാമാന്യനായി നിൽക്കെ പരിക്ഷീണനായി ക്ഷത്രിയനായ അർജുനൻ സ്വത്വസംഘർഷം വന്ന് സ്വത്വനിരാസത്തിനൊരുങ്ങി പതിക്കുന്നു. ഈ പതനം ശ്രദ്ധേയമാണ്. ഈ പതനമാണ് ഗീതയുടെ സാർവലൗകികമായ തലത്തിൽ പഠിക്കുവാനും ഉപയോഗിക്കുവാനും പറ്റിയത്. ഇതിനെ ആസ്പദമാക്കി ഈ ശ്ലോകങ്ങളെ പ്രത്യേകിച്ച് കാണേണ്ടതാണ്. ആദ്യം നാം പറഞ്ഞു വന്ന, പൊതുവെ സ്വീകരിച്ചിട്ടുള്ള, ശാസ്ത്ര ദൃഷ്ടിയെ നന്നായി അറിയുന്ന ഉന്നതന്മാരായ ആചാര്യന്മാർ സ്വീകരിച്ചിട്ടുള്ള ദൃഷ്ടി സർവോത്തമമാണ്, അത് സാധാരണീയമല്ല. എന്നാൽ സാധാരണന്മാർ കർമ്മത്തിനായി കാട്ടിക്കൂട്ടുന്ന എല്ലാ പേക്കൂത്തുകൾക്കും ഗീതയെ ദൃഷ്ടാന്തീകരിക്കുന്ന പ്രമാദം കലർന്ന ദൃഷ്ടി അശാസ്ത്രീയമാണ്, അതിനെ സ്വീകരിച്ചു കൂടാത്തതാണ്. ഇങ്ങനെ ഒരു ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക്, 32-ാം ശ്ലോകത്തിലേക്ക്, ഗീതയുടെ മർമ്മപ്രധാനങ്ങളായ അംശങ്ങളെ തരുന്ന ഈ ശ്ലോകത്തിൻ്റെ തുടർച്ചയായ 32-ാം ശ്ലോകത്തിലേക്ക് കടന്നു കയറുവാൻ, ഈ ദർശനത്തെ സമുചിതമായി നമുക്ക് തന്ന വ്യാസൻ്റെയും ആ വ്യാസദൃഷ്ടിയെ സമുജ്വലമായി, വ്യാസദൃഷ്ടിയെ ഉന്നതമാക്കുമാറ് വ്യാസൻ കണ്ട ചരിത്രാംശം, ശ്രീകൃഷ്ണൻ്റെ ആ ദർശനത്തെ അർജുനൻ നിമിത്തമായി നമുക്കായി തന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.